وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم. فرشد قرآن بين الله عز وجل والنفس كالطفل إن تهمله شب على حب الرضاء وإن تفتمه ينفتم. وعلم أمة محمد المصطفى صلى الله عليه وسلم يدوم സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ എസ് കെ ഐ സി ആർ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ്, ആ റജബ് മാസത്തിൻ്റെ പവിത്രത എന്ന വിഷയത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയവുമായി ചർച്ച ചെയ്യേണ്ടി വരും. എന്നുവച്ചാൽ നമ്മളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന മാസങ്ങൾ, ഒന്ന് ശഅബാൻ മാസമാണ്, അതിൻ്റെ ശേഷം നമ്മളിലേക്ക് കടന്നു വരുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു സംഘടനകൾക്കും അതല്ലെങ്കിൽ ഒരു സമുദായത്തിന്, ഇസ്ലാം മതമെന്നല്ല മറ്റു ഇതര സംഘടനകൾ പോലും ആദരിക്കുന്ന, ഇതര മതസ്ഥർ പോലും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഏറ്റവും മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദു ശുഹൂർ റമദാൻ, ശുഹൂർ റമദാൻ, അതാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ മൂന്ന് മാസം, അതായത് റമദാനിന്റെ മൂന്ന് മാസം, റമദാൻ അടക്കമുള്ള ശഅബാൻ റജബ്, ഈ മൂന്ന് മാസം ഒഴിച്ച് ബാക്കിയുള്ള 9 മാസം നാം എന്ത് പ്രവർത്തിച്ചു, അതല്ലെങ്കിൽ ആ 9 മാസം നാം ഏത് രൂപത്തിലായിരുന്നു നാഥനായ റബ്ബ് തആലയുമായി ഏത് രൂപത്തിലായിരുന്നു നാം അടുത്തു വന്നിരുന്നത്, ഏത് രൂപത്തിലായിരുന്നു നാഥനായ റബ്ബ് തആലയുമായി ഇബാദത്തിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ നാം അള്ളാഹുമായി അടുത്തു എന്നുള്ളത് നാം സ്വന്തം നഫ്സിനോടൊന്ന് ചോദിക്കേണ്ടുന്ന സമയമാണിത്. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശറ ശഹ്റ. ശുഹൂർ, മാസങ്ങൾ എന്ന് പറഞ്ഞത്, മാസങ്ങളുടെ എണ്ണം, അത് അള്ളാഹുവിന്റെ അടുക്കൽ 12 ശഹ്റാണ്, 12 മാസമാണ്. യൗമ ഖലഖ സമാവാതി ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച കണക്കനുസരിച്ചുകൊണ്ട്, ചന്ദ്രവർഷമനുസരിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ നമുക്ക് വരുന്നത് 12 മാസമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസമുണ്ടല്ലോ, ആ 4 മാസം ബഹുമാനപ്പെട്ട മാസമാണ്, അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്, അതാണ് ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നമ്മുടെ ദീന്. ഈ കണക്കനുസരിച്ച്, 12 മാസങ്ങളുടെ കണക്കനുസരിച്ച് പോകുന്ന വർഷങ്ങൾ, അതാണ് യഥാർത്ഥമായ ദീന് എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫലാ തളിമോ ഫീഹിന്ന അൻഫുസി അൻഫുസകും വഖാതിലുൽ മുശ്രികീന കാഫ. അല്ലാഹു പറയുകയാണ്, കമാ യുഖാതിലൂനകും കാഫ,
നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും അക്രമിക്കരുത്, അക്രമം കാണിക്കരുത്. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ മുഅ്മിനെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു കാര്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയും അല്ലാഹു പറഞ്ഞത് ഇവിടെ നാല് മാസം എന്നുള്ള മാസം ഏതൊക്കെയാണെന്നറിയോ? ഒരിക്കലും റജബ്, ശഅബാൻ, റമദാൻ എന്ന ആ മൂന്ന് മാസത്തിനെ കുറിച്ചല്ല അല്ലാഹു അവിടെ പറഞ്ഞത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ തഫ്സീറിലൂടെ പറയുന്നുണ്ട്, അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞത് ഒന്ന് റജബാണ്. പിന്നെ ആയത്തിന്റെ തഫ്സീറിലൂടെ തന്നെ നമുക്ക് മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്, അത് സലാഹത്തുൻ മുതവാലിയാത്ത്. അതിലെ മൂന്ന് മാസമുണ്ടല്ലോ, ആ മൂന്ന് മാസം തുടർച്ചയായി വരുന്ന മാസമാണ്. ഏതാണ് ആ തുടർച്ചയായി വരുന്ന മാസമെന്നറിയോ? അത് ദുൽഖാദാണ്, ദുൽഹിജ്ജയാണ്, മുഹറം മാസമാണ്. ഈ മൂന്ന് മാസം അവിടെ നിൽക്കട്ടെ. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നില്ല. എന്നാൽ നമ്മുടെ വിഷയമെന്താണ്? റജബ് മാസം എന്ന് പറയുന്നത്, റജബ് മാസം എന്ന് പറയുന്നതിനെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞുവെങ്കില്, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റജബില് ആ ജമാഅത്തുൽ ഊലയിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നതെങ്കില്, ജമാഅത്തുൽ ഉഖ്രയിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നതെങ്കില്, അത് തന്നെയുള്ളൂ റജബിൽ എന്ന് പറയുന്ന വിട്ടികളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. മറ്റു ഒമ്പത് മാസം, മറ്റു പന്ത്രണ്ട് പതിനൊന്ന് മാസങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത എന്തേ റജബിന് അല്ലാഹു കൊടുത്തത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ തഫ്സീറിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ അല്ലാഹു ശ്രേഷ്ഠമാക്കപ്പെട്ട നാല് മാസത്തിൽ ഒരു മാസം റജബ് മാസമാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതിന് തഫ്സീറിന്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ റജബിനെ എന്തിനു നാം പവിത്രത കൊടുക്കാതിരിക്കണം? അതിന്റെ പവിത്രത കൊടുത്തുകൊണ്ട് അതിൽ ചെയ്യുന്ന ഇബാദത്തുകൾ, അതിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ എന്തിന് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം? എന്റെ മുമ്പിനെ, ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള് എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്? ദിവസങ്ങളുടെ സയ്യിദുൽ അയ്യാം ഏതാണ്? സയ്യിദുൽ അയ്യാം ഏതാണ്? മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുൽ അയ്യാം. അത് യൗമുൽ ജുമുഅയാണ്, അത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ അല്ലാഹു ദിവസങ്ങളിൽ ഒരു ദിവസത്തിന് അല്ലാഹു പ്രത്യേകത കൊടുത്തില്ലേ? പന്ത്രണ്ട് മാസങ്ങളിലെ സയ്യിദ് ഷുഹൂർ എന്ന് പറയുന്നത് ഏത് ഷുഹൂറിനാണ്, ഏത് മാസത്തിനാണ്? അല്ലാഹു പറഞ്ഞ സയ്യിദ് ഷുഹൂർ, അല്ലാഹുവിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച സയ്യിദ് ഷുഹൂർ, അത് ഷുഹൂർ റമദാൻ അല്ലേ? പന്ത്രണ്ട് മാസങ്ങളിൽ ഷുഹൂർ റമദാനിന് അല്ലാഹു പ്രത്യേകത നൽകിയില്ലേ? ദിവസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്, സമയങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ടല്ലോ. ഏതാണ് സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയമെന്നറിയോ? അത് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്ന സമയമല്ലേ? രാത്രിക്കല്ലാഹു പ്രത്യേകത നൽകിയില്ലേ? ഏതാണ് പ്രത്യേകത? ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഈ ദീനിൽ ഒരു കാര്യം ഒരു വിഷയത്തിൽ ഒന്നിന് പ്രത്യേകത നൽകുക എന്നുള്ളത് അല്ലാഹുവിന്റെ ദീനിൽ അത് സ്വാഭാവികമാണല്ലോ. പ്രിയമുള്ളവരെ, അറഫാ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ അത്? എല്ലാ മുഅ്മിനീങ്ങളും കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കൂട്ടപ്രാർത്ഥന നടത്തുന്ന ദിവസമല്ലേ അത്? കൂട്ടപ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമാണത്. ആ ദിവസത്തിന് അല്ലാഹു പ്രാധാന്യം നൽകിയില്ലേ? സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് ഹറം, അതിനല്ലാഹു പ്രത്യേകത നൽകിയില്ലേ?
സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നല്ല കെട്ടിടങ്ങൾ അത് അല്ലാഹുവിന്റെ മസ്ജിദുകളല്ലേ? ഇത്രയും പ്രാധാന്യം, ഇതൊക്കെ ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? വസ്തുതയല്ലേ ഈ പറയുന്നത്? എന്നിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ആരെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ സുബിഹിക്ക് ശേഷം സുബിഹിയിൽ ഖുനൂത് ഓതുന്നതിനെ നിങ്ങൾ എതിർക്ക്, നിങ്ങൾ അത് ഓതരുത്, അത് ശിർക്കാൻ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടുവന്നാൽ അവർക്ക് എന്തിനാണ് ഇങ്ങനെ ബിപി കയറാൻ നിൽക്കുന്നത്? അത് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തിട്ടുണ്ടോ? അത് സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്തിനാണ് എന്റെ പ്രിയമുള്ളവരെ, നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? നിങ്ങളോ ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ചെയ്യുന്നവരൊന്ന് പ്രോത്സാഹിപ്പിക്കുകയെങ്കിലും അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? മിണ്ടാതിരുന്നുകൂടെ പ്രിയമുള്ളവരെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു മഹത്വങ്ങൾ കൊടുത്തിട്ടില്ലേ? അംബിയാ മുർസലീങ്ങൾക്ക് അള്ളാഹു, മനുഷ്യർക്ക് അള്ളാഹു, മനുഷ്യരിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം നൽകിയത് ആർക്കാ? മഹത്വമുള്ളവർ ആരാണ്? അത് മനുഷ്യരല്ലേ? ആ മനുഷ്യരിൽ മഹത്വമുള്ളവരല്ലേ അംബിയാ മുർസലുകൾ? ആ അംബിയാ മുർസലുകളിൽ മഹത്വമുള്ളവരല്ലേ ഉലുൽ അസ്മുകൾ? ആ ഉലുൽ അസ്മുകളിലും മഹത്വമുള്ളവരല്ലേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ നേതാവ് സയ്യിദിനാ വ ശഫീഇനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ഇസ്ലാം ദീൻ ഒരു കാര്യം നമ്മുടെ ഇസ്ലാം ദീനിൽ ഒന്നിനേക്കാൾ മഹത്വമുണ്ട്. അത് ഇസ്ലാം ദീൻ നൽകുന്നുണ്ട്, ശറഇലു നൽകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് റജബിന് മഹത്വം നൽകിക്കൂടാ? ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ലോകത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ തങ്ങൾ ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സംഭവം നടന്നത് ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട്, അത് റജബ് മാസത്തിലല്ലേ പ്രിയമുള്ളവരെ? എന്നിട്ടെന്റെ റജബ് മാസത്തിന് പ്രാധാന്യം നൽകാൻ? എന്റെ നിങ്ങൾക്ക് ഇത്ര മടി വരാൻ? നമുക്ക് നോക്കണം, മഹാരഥന്മാരായ നമ്മുടെ ഇമാമുകളൊക്കെ നമ്മെ പഠിപ്പിച്ചത് റജബ് മാസത്തിന്റെ പ്രത്യേകത. അലബിനു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു ഷഹറു റജബിൻ, റജബ് എന്നുള്ളത് മിഫ്താഹുൽ അഷ്ഹുറിൽ ഖൈരി വൽ ബറക, അത് ഖൈറിന്റെയും ബറക്കത്തിന്റെയും മാസങ്ങൾക്കുള്ള ഒരു മിഫ്താഹ്, ഒരു ചാവിയ, ഒരു താക്കോലാണ്. ഖൈറിന്റെ മാസങ്ങളാണ് മുമ്പിൽ നമുക്ക് കടന്നു വരുന്നത്. ബറക്കത്തിന്റെ മാസമാണ് നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നത്. ആ ആഗതമാവാൻ പോകുന്ന ബറക്കത്തിന്റെ മാസത്തിനെ തുറന്നു കൊടുക്കാനുള്ള, തുറന്ന് അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ് റജബ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ. റജബ് മാസം, ആ റജബ് മാസം വരാനിരിക്കുന്ന ഖൈറിന്റെയും ബർക്കത്തിന്റെയും, ശ്രദ്ധിക്കണം, ഖൈറിന്റെയും ബർക്കത്തിന്റെയും ഷുഹുറുകളെ അഷ്ഹുർ, ആ മാസങ്ങളെ തുറക്കാനുള്ള ചാവിയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത്രയും കാലം നമ്മൾ നടന്നത് നാം വെറും 5 വഖത്ത് നിസ്കാരം മാത്രം നിർവഹിച്ചുകൊണ്ട്. നേരത്തെ അബ്ദുള്ള ഹാജി തോട്ടക്കാട് ഇവിടെ സൂചിപ്പിച്ചല്ലോ ആ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോ, അതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് പറയുമ്പോ ജനങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണെന്ന് പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ഇത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ
പലപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, ഏതൊരു ഇബാദത്ത് നമ്മൾ എടുക്കുമ്പോഴും ആദ്യം ആ ഇബാദത്ത് കൊണ്ട് എന്താണ് നമുക്കുള്ള ഉപകാരം, എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, എന്താണ് ആ ഇബാദത്തിന്റെ മഹത്വം എന്നുള്ള അതിന്റെ മഹത്വത്തിന്റെ ഒരു അംശം എല്ലാത്തിലേക്കൊന്നും. ഉദാഹരണം, ഒരു ചെറിയ കാര്യം, അഞ്ചു വഖത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോ ഒരുപാട് മഹത്വങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കാനുണ്ട്. എന്നാൽ എല്ലാ മഹത്വത്തിലേക്കും നമ്മൾ കടന്നു ചെല്ലേണ്ടതില്ല. ഏതെങ്കിലും ഒരു ചെറിയ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഇബാദത്തിൽ നിന്ന് പിന്തിരിയാൻ, അതല്ലെങ്കിൽ ഒരിക്കലും ആ ഇബാദത്തിന് നമുക്ക് നേരെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെയല്ലാതെ ആ ഇബാദത്തിന് നമുക്ക് ചെയ്യാൻ സാധ്യമാവുകയില്ല. അതിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് മുമ്പും സൂചിപ്പിച്ചല്ലോ, ഹദ്ദാജ് റാതീബ് എന്ന് പറയുന്നതിലെ ഓരോ ഹിക്കായത്തിനും അതിലെ ഓരോ ദിക്റുകൾക്കും നമുക്ക് മഹത്വമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ഇബാദത്ത്, എന്ത് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ലസ്സത്ത്, അതിനൊരു പ്രത്യേക ഇഖ്ലാസ്, അതിനൊരു പ്രത്യേകമായ പ്രത്യേകതരം ആത്മാർത്ഥത നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആയതുകൊണ്ട് റജബ് മാസം എന്നുള്ളത് അത് വരാനിരിക്കുന്ന മാസങ്ങളുടെ താക്കോലാണ് എന്ന് പറയുമ്പോ, ആ റജബ് മാസത്തിന്റെ മുമ്പ് കഴിഞ്ഞു പോയ മാസങ്ങളിൽ നിന്നൊക്കെ, ആ മാസങ്ങളിൽ നമ്മളിൽ നടന്നുപോയ, നമ്മളിൽ കഴിഞ്ഞു പോയ മുഴുവൻ ദോഷങ്ങളിൽ നിന്നും മുക്തരായിക്കൊണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, മുക്തരായിക്കൊണ്ട് ആ റജബ് മാസത്തിലേക്ക് പ്രവേശിക്കണം നമ്മള്. കേൾക്കണം നിങ്ങള്, മഹാനായ അബൂബക്കർ വർറാഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹ്റു റജബിൻ ഷഹ്റു സറഇൻ ഷഹ്റു റജബിൻ ഷഹ്റു സറഇൻ, റജബ് മാസം എന്നുള്ളത് അത് കൃഷി നട്ടുപിടിപ്പിക്കേണ്ടുന്ന മാസമാണ്. സറ മസ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, മസ്റ കൃഷിയുടെ, കൃഷി വിളവെടുപ്പിന്റെ സമയമാണ്, കൃഷി നട്ട് പിടിപ്പിക്കേണ്ടുന്ന സമയമാണ് റജബ് മാസം. വശഹുറു ശഅബാൻ, എന്നാൽ ശഅബാൻ മാസമാവട്ടെ ശഹ്റു സുഖിൽ ലിസ്സറഈ. എന്തൊരു വാക്കുകളാണ് ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നത്! അതിന്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ശഅബാൻ മാസം എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ വിത്തിട്ട, മുമ്പ് നമ്മൾ വിത്ത് പാകിയ ആ നമ്മുടെ കായ്കറി ഉണ്ടല്ലോ, നമ്മുടെ മസ്റയുണ്ടല്ലോ, ആ കൃഷിസ്ഥലമുണ്ടല്ലോ, ആ കൃഷിസ്ഥലത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാനുള്ളതാണ് ശഅബാൻ. എന്നിട്ട് പറയുകയാണ് വശഹുറു റമളാൻ, ഷഹ്റു റമളാൻ, ആ ഷഹ്റു റമളാൻ, റമളാൻ മാസമാണെങ്കിലോ ഷഹ്റു ഹസാദു സറ, ആ കൃഷിയുടെ കൊയ്ത്തുകാലമാണ്, കൊയ്ത്തുകാലമാണ്, അത് കൃഷിയുടെ ഒരു ഉത്സവകാലം കൂടിയാണ്. ആ ഉത്സവകാലത്തിലേക്കുള്ള, ആ ഉത്സവകാലത്തിലേക്കുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു ഒരുക്കമാണ്, അതാണ് നമ്മൾ റജബിലും ശഅബാനിലും ചെയ്യേണ്ടത്. നമ്മളൊക്കെ ഇതാ ഇതിൽ മദ്രസ പരമായിക്കൊണ്ട്, അതല്ലെങ്കിൽ മദ്രസകൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ, ഇനി സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ അടക്കം, നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ നബിദിന പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോ വല്ലാത്ത സന്തോഷത്തോടെ നമ്മുടെ കുട്ടികൾ അതിനിങ്ങനെ ആഘോഷങ്ങളെ നബിദിന ആഘോഷിക്കുമ്പോ, പ്രിയമുള്ളവരെ, എത്ര മാസം മുമ്പാണ്, രണ്ട് മാസം മുമ്പ് തന്നെ സ്കൂളുകളില്ലാത്ത സമയത്തൊക്കെ ഉസ്താദുമാര് മദ്രസയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? കുട്ടികൾക്ക് ഡെഫ് പ്രോഗ്രാമിന് അതിന്റെ പ്രാക്ടീസ് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ? അതുപോലെ തന്നെയാണ് റജബിലും ശഅബാനിലും നമ്മൾ പ്രാക്ടീസിന്റെ സമയമാണ്, ആ നമ്മുടെ ആ ഹൃദയത്തിനെ സംസ്കരിച്ചെടുക്കേണ്ടുന്ന സമയമാണ്. ഹൃദയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, ഹൃദയത്തിന്റെ എല്ലാ ശുദ്ധീകരണവും കഴിഞ്ഞുകൊണ്ട്, ഹൃദയത്തിന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കണം നമ്മള്.
കറുത്ത ഹൃദയം കറുത്ത ഹൃദയത്തോടുകൂടെ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം നമ്മളിലേക്ക് വന്നു ചേരും, എങ്ങനെ തറാവീഹ് നമസ്കരിക്കാനുള്ള താല്പര്യം നമ്മളിലേക്ക് വന്നു ചേരും, എങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥയല്ലേ കറുകറുത്ത ഹൃദയമുള്ളവർ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് വരാൻ പോകുന്നത്. ഈ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിരുത്തിയാൽ, ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിന്റെ ഹൃദയമാകുന്ന ആ മാണിക്യകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്കൊരു അമ്പ് പോലെ തറച്ചു കയറണം. ഈ ഒരു വാക്ക് അത് കടുകടുത്ത വാക്കാണ്, കട്ടിയുള്ള വാക്കാണ് എന്റെ പ്രിയമുള്ളവരെ. ആ വാക്കനുസരിച്ചുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തിന് സംസ്കരിക്കാൻ നിന്നാൽ റമദാൻ റജബല്ല, ശഅബാനല്ല, റമദാനല്ല, നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് സംസ്കരട്ടെ. എന്താണ് മഹാരഥന്മാരായ ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുന്നതെന്നറിയോ? നമ്മുടെ ശരീരമുണ്ടല്ലോ. ഞാനിവിടെ പറഞ്ഞതായ ഈ ബൈത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്ത വന്നു പോയിട്ടുണ്ടാവും, തെറ്റിൽ മുഴുകിയ ഞാൻ എങ്ങനെ ഇനി റബ്ബിലേക്കെടുക്കാൻ, എന്നെ റബ്ബ് തെറ്റുകാരനായിക്കൊണ്ട് മുദ്ര കുത്തിക്കഴിഞ്ഞോ, ഇനി ഞാൻ തെറ്റിലായിക്കൊണ്ട് തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ വന്നുപോയോ? നിങ്ങൾക്ക് തെറ്റുപറ്റി എന്റെ പ്രിയമുള്ളവരെ. നിത്യേന കള്ളുകുടിക്കുന്ന ഒരു കള്ളുകുടിയന് മസ്തില്ലാത്ത സമയത്ത്, അവൻ സക്രാനല്ലാത്ത സമയത്ത് അവന് ചിന്തിച്ചു പോവുകയാണ് എത്രയെത്രയാണ്, എത്ര ദിവസമാണ് ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അവന്റെ ദീനിനെ ധിക്കരിച്ചുകൊണ്ട്, അവന്റെ ശറഇൽ ഹറാമാക്കിയ ഒരു കാര്യത്തിന് ഞാൻ ചെയ്തുകൊണ്ട് എത്ര കാലമാണ് ഞാൻ നടന്നു നീങ്ങിയത്. ഇനി ഒരിക്കലും ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ല. മോചിതനാവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും കള്ളുഷാപ്പിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരില്ലേ പ്രിയമുള്ളവരെ, മറ്റു ഹറാമിയത്തിലായിക്കൊണ്ട് ലയിച്ചു ചേർന്ന മനുഷ്യരില്ലേ, നമ്മുടെ ഹൃദയം ഹറാമിയത്തിലായിക്കൊണ്ട് പണയം വെച്ചവരില്ലേ പ്രിയമുള്ളവരെ, ആർക്കാണ് നമ്മളിത് പണയം വെച്ചത്? നമ്മുടെ ശുദ്ധിയുള്ള ഹൃദയം നാം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശുദ്ധിയോടുകൂടെ, വളരെ സംസ്കാരത്തോടുകൂടെ സൂക്ഷിച്ചു പോരേണ്ട ഹൃദയത്തിനെ ആർക്കാണ് നമ്മൾ പണയം വെച്ചതെന്നറിയോ? ഇബ്ലീസിന്റെ കുതന്ത്രത്തിന് നമ്മൾ പണയം വെച്ചുപോയി. ഇബ്ലീസ് നമ്മുടെ കാര്യത്തിൽ സന്തോഷവാനാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ഹറാം കാണുമ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ഇബ്ലീസ്. എന്നാൽ നിങ്ങൾക്കറിയോ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ആ റൗദാ ശരീഫിലെ പച്ചക്കുപ്പയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് അവിടുത്തെ ഉമ്മത്തീങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും അള്ളാഹുവിനോടും ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടേ. എന്റെ ഉമ്മത്തതാ തെറ്റിലേക്ക് പോകുന്നു, അവനെ അതാ ഇബ്ലീസ് പിഴപ്പിച്ചിരിക്കുന്നു റബ്ബേ, അവനക്ക് പൊറുത്തു കൊടുക്കുകയെന്ന് നമ്മുടെ നേതാവ് നമുക്ക് വേണ്ടി സദാസമയവും നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി
മഗ്ഫിറത്ത് ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നാൽ നമ്മൾ ചെയ്യുന്ന നോമ്പ്, നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങള്, നമ്മൾ ചെയ്യുന്ന മറ്റു സൽക്കർമ്മങ്ങൾക്കൊക്കെ അള്ളാന്റെ ഹബീബ് എന്റെ ഉമ്മത്തതാ നല്ല കാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരവസ്ഥയുമുണ്ട്. ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണസമയത്ത് പോലും അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തിന് വേണ്ടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഒരു നേതാവിനെ കാണിക്കാൻ ഇന്ന് ലോകത്തുണ്ടോ? ആ നേതാവിന് സന്തോഷം വരുത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആ നേതാവിന് നമ്മൾ ദുഃഖം കൊടുക്കുന്നതിന് പകരം, ആ നേതാവിനെ കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിപ്പിക്കുന്നതിന് പകരം, പ്രിയമുള്ളവരെ, അവിടത്തേക്കുള്ള സന്തോഷമെന്നോണം സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. നാഥനായ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്ന ആ ബൈത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അതിനു മുമ്പ് നിങ്ങൾ നിസ്കരിക്കാത്തവരാണെങ്കിൽ, നമ്മളിൽ പലരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടാത്തവരായിരുന്നെങ്കിൽ, എന്നാൽ ഇന്ന് വരെ നിങ്ങൾ ആ കൽപ്പനക്ക് വഴിപ്പെടാതെ തെറ്റിൽ മുഴുകി ജീവിച്ചവരാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ടേ. ആ സന്തോഷ വാർത്തയാണ് മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നത്. എന്താണെന്നറിയോ? ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ചെറിയ ഒരു കുട്ടിയെപ്പോലെയാണ്, മുല കുടിക്കുന്ന ഒരു ചെറിയ കുട്ടിയെപ്പോലെയാണ്. എന്നിട്ട് പറയുകയാണ്, അവനിക്ക് ആ മുല കുടിക്കാനുള്ള ആ ആർത്തിയുണ്ടല്ലോ. നമ്മുടെ ഭാര്യമാർ, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരിമാരൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ആ കുട്ടി കരയുമ്പോഴും കുട്ടി ഒന്ന് വീണ് വേദനിച്ചാലും ഒരൊറ്റ മൂലിയുള്ളൂ, അത് മുലപ്പാലാണ്. ഒരൊറ്റ മൂലി എന്താണത്? കരയുന്ന കുട്ടിക്ക് കൊടുക്കാനുള്ളതും മുലപ്പാല്, വയറുവേദനയുള്ള കുട്ടിക്ക് കൊടുക്കാനുള്ളതും മുലപ്പാല്. വീണ് മുറിവ് പറ്റി സങ്കടത്തോടെ ഉമ്മാനെ സമീപിച്ച കുട്ടിക്കും കൊടുക്കാനുള്ളത് മുലപ്പാല്. ഉറക്കം വന്നുകൊണ്ട് തേങ്ങിക്കരയുന്ന കുട്ടിക്ക് ഉറങ്ങാൻ ഉറക്കം വരുന്നില്ല, കരഞ്ഞുകൊണ്ട് ഉമ്മാനെങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കാനുള്ളതും മുലപ്പാല്. പ്രിയമുള്ളവരെ, ഒറ്റമൂലിയുള്ളത് മുലപ്പാലാണ്. എത്ര ഗൗരവമാണ് ആ മുലപ്പാലിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഗൗരവം നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമുക്കത് കിട്ടാത്തൊരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർ കൊടുക്കുന്ന ആ ഒരു അവസ്ഥ, അതൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ. എത്രയോ ശ്രദ്ധമായ, എത്രയോ ഗൗരവമേറിയ കാര്യമാണ് ഈ മുലപ്പാലിന്റെ വിഷയം. ആ മുലപ്പാല്, ഈ കുട്ടിയുടെ ആർത്തി, മുലപ്പാലിനോടുള്ള ആർത്തി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോകും, ഇവൻ എങ്ങനെ മുലകുടി നിർത്താൻ കഴിയും? ഇവനെ എങ്ങനെയാണ് ഈ മുലകുടിയിൽ നിന്നൊന്ന് വേർപെടുത്തുക? അങ്ങനെ ചിന്തിച്ചു പോയവരില്ലേ? ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ ഷാഫിഈ ഇമാം പറയുകയാണ്, അവനെ അങ്ങനെ ഒഴിച്ചുവിട്ടാൽ, അവനാ മുലകുടിയിൽ നിന്ന് വേർപെടുത്താത്ത രൂപത്തിൽ അവനെ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ, മുലകുടിക്കാനുള്ള അവന്റെ ആർത്തിയുണ്ടല്ലോ, മുലകുടിക്കാനുള്ള അവന്റെ ആ ഇഷ്ടമുണ്ടല്ലോ, ആ മുലകുടിക്കാനുള്ള അത്യാഗ്രഹമുണ്ടല്ലോ, അതവനിൽ നിന്ന് വിട്ടുമാറുകയില്ല.
മുലകുടിക്കാനുള്ള ആർത്തിയോടുകൂടെ അവൻ ശബാബായി മാറും, അവൻ യുവാവായി മാറും. സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയാൽ സ്കൂളിലേക്ക് പോകുമ്പോഴും ചോറിന് പകരം മുല കൊടുത്ത് പറഞ്ഞുവിടേണ്ടി വരും. സ്കൂൾ വിട്ടു വന്നാൽ ചായ എന്ന് പറയുന്നതിന് പകരം മുല കൊടുക്കേണ്ടി വരും. മദ്രസയിലേക്ക് പറഞ്ഞു വിടുമ്പോഴും മുല കൊടുക്കേണ്ടി വരും. എന്തേ എന്തേ ഇതിന്റെയൊക്കെ മുമ്പ് ഖുർആൻ പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞില്ലേ രണ്ടു വർഷമാണ് ഫിസാലെന്ന്, രണ്ടു വർഷമാണ് കുട്ടികൾക്ക് മുല കൊടുക്കുന്നതെന്ന്. ആ രണ്ടു വർഷം കഴിയുമ്പോ എങ്ങനെയാണ് സ്വന്തം മാതാവ്, സ്വന്തം മാതാവ് എങ്ങനെയാണ് ആ കുട്ടിയുടെ മുല കുടി നിർത്താറുള്ളത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മുലയിൽ വല്ല സ്റ്റിക്കർ പൊട്ടിച്ചിട്ട് മുറയിൽ മുലയിൽ വാവാണെന്നും മുറിവാണെന്ന് പറയും. അതല്ലെങ്കിൽ വല്ല കയ്പ് നീരും ഒറ്റിച്ചുകൊണ്ട് കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോ കുട്ടി സ്വാഭാവികമായി കൊണ്ട് മാറ്റുകയാണ്. എന്നാലും വീണ്ടും വീണ്ടും ചോദിക്കുമെങ്കിലും അതിന് മാതാവ് നിന്നു കൊടുക്കുന്നില്ല. മാതാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ പ്രയാസമുണ്ട്. കുട്ടി ഇങ്ങനെ വന്നുകൊണ്ട് മുല ചോദിക്കുന്ന സമയത്ത്, പാല് ചോദിക്കുന്ന സമയത്ത് സ്വന്തം മാതാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ വിഷമമുണ്ട്. മാതാവിന് കുട്ടിയുടെ മുലകുടി നിർത്താൻ താല്പര്യമില്ല. പക്ഷേ മുൻകൂട്ടി മുമ്പിൽ വരുന്ന ആ ഭവിഷ്യത്ത് അവിടെയാണ് നമ്മൾ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. മുമ്പിൽ വരാനിരിക്കുന്ന ആ ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് എത്ര പ്രയാസം സഹിച്ചുകൊണ്ടും എത്ര മനപ്രയാസമുണ്ടായിട്ടും ഈ കുറച്ച് പ്രയാസം സഹിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുലകുടി നിർത്തിയിട്ട് അതിന് പകരമായി കൊണ്ട് നിപ്പിള് ഫിറ്റ് ചെയ്ത ഒരു പാൽ കുപ്പി വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് സമാധാനം കാണുന്ന മാതാപിതാക്കളെ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടില്ലേ? സഹോദരിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, ഏത് പ്രയാസം എങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ടാണോ ഒരു കുട്ടിയുടെ മുല കുടി നിർത്തുന്നതെങ്കിൽ മഹാനവറുകൾ പറയുകയാണ്, അവൻ അതിൽ നിന്ന് നിർത്തണം എന്ന് അവൻ മാതാവിനെ കരുതി കൂട്ടിക്കൊണ്ട് അവനത് നിർത്തുകയാണെങ്കിൽ അത് നിർത്താൻ കഴിയും, അതിനവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യമാണ് എന്നതുപോലെ ഞാൻ ഈ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലിട്ടത് എന്തിനാണെന്നറിയോ? റജബ് വരെയുള്ള മാസങ്ങളിൽ നിങ്ങൾ കുട്ടികൾ രണ്ട് വയസ്സ് വരെ മുല കൊടുത്തിട്ട് രണ്ട് വയസ്സിന്റെ ശേഷമാണല്ലോ മുല കുടി നിർത്തുന്നത്. ആ കുട്ടികൾക്ക് ആ മുലകുടി മാത്രമേ അറിയുന്നുള്ളൂ. എന്ത് വിഷമമുണ്ടെങ്കിലും മാതാവിനെ സമീപിച്ചാൽ, ഉമ്മയെ സമീപിച്ചാൽ അവിടുന്ന് ആ പാല് കിട്ടിയാൽ എന്റെ വിഷമങ്ങളൊക്കെ മാറുമെന്ന ആ ഒരു ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടി അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വരികയാണ്. എന്നാൽ മുമ്പ് വരാനിരിക്കുന്ന ഭാവിയിൽ വരാനുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മാതാവ് കുട്ടിയോട് പറയുകയാണ്, അരുത് മോനെ ഇന്നത്തോടെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മോനെ അതിൽ നിന്ന് വേർപിരിക്കുന്ന, വിഷമത്തോടുകൂടെ വേർപിരിക്കുന്ന വളരെ പ്രയാസമുള്ളൊരവസ്ഥ നിങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ആരുടെയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടോ ഇത്രയും കാലം, 9 മാസക്കാലം, 10 മാസക്കാലം, അതല്ലെങ്കിൽ റമളാൻ വരെ 11 മാസക്കാലം ഞാൻ തെറ്റിൽ മുഴുകി ജീവിച്ച എനിക്ക് ഒരു റമളാനിൽ മാത്രം എങ്ങനെ തെറ്റിൽ നിന്ന് മുക്തനാവാൻ സാധിക്കും? എങ്ങനെ ഒരു മാസം അതല്ലെങ്കിൽ 2 മാസം മാത്രം ഞാൻ ഇബാദത്തെടുത്താൽ എങ്ങനെ അള്ളാഹു എന്നിൽ നിന്നത് സ്വീകരിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിലത് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. മഹാരഥന്മാരായ ഇമാമുകൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ ആ നഫ്സാകുന്ന ആ ചെറിയ കുട്ടിയെ നമ്മൾ വേർപിരുത്തിയതുപോലെ നമ്മുടെ നഫ്സിനെ ലൈവ് ഉണ്ടോ? ലൈവ് തുടങ്ങാനായോ? തുടങ്ങാനായിക്കണെങ്കിൽ ഒന്ന് മിസ് ബി എം അടിക്കും. ആ 7 മണിക്കാണ്. ഓക്കെ, നമ്മൾ ടൈം അടിച്ചില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിനെ, ആ ശരീരം
ഏത് രൂപത്തിലാണോ നമ്മുടെ ശരീരത്തിന് നാം ഏത് രൂപത്തിലേക്കാണോ തിരിക്കുന്നതെങ്കിൽ അതൊരു റിമോട്ട് കൺട്രോളാണ്. എവിടെയാണ് ആ റിമോട്ട് എന്നറിയോ? അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ശരീരത്തിന്റെ ഉള്ളിലൊരു ഇറച്ചി കഷ്ണമുണ്ടേ സഹാബത്തെ, ആ ഇറച്ചി കഷ്ണമുണ്ടല്ലോ, അത് ശരിയായി കഴിഞ്ഞാൽ ഇതാ സലഹത്ത് സലഹൽ ജസദ് കുല്ല. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു ഗൗരവമുള്ള വാക്കുകളാണ്. ആരെങ്കിലും ആരുടെയെങ്കിലും ആ ഇറച്ചി കഷ്ണമുണ്ടല്ലോ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ഇറച്ചി കഷ്ണം, അത് ആരെങ്കിലും നന്നാക്കാൻ ശ്രമിച്ചാൽ സലഹൽ ജസദു കുല്ല, അവന്റെ ശരീരം മുഴുവനും നന്നായി. എന്നാൽ അതിന് ആരെങ്കിലും കേടുവരുത്താൻ ശ്രമിച്ചാൽ അവന്റെ ശരീരം മുഴുവനും നാശമായി പോകും. അത് തന്നെയാണ് കള്ളുകുടിയന്മാരിൽ നമ്മൾ കണ്ടുപോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മയക്കുമരുന്നുകൾ കടിമപ്പെട്ടവരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വ്യഭിചാരികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവരുടെ ഹൃദയം നാശമായി പോയി, അവരുടെ ഹൃദയം നാശമായി പോയി. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയുകയാണ്, അലാ അറിയണേ സഹാബത്തെ, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, ഹൃദയമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൃദയമെന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഇറച്ചി കഷ്ണത്തിന് നന്നാക്കിയാൽ നമ്മുടെ ശരീരം നന്നാകുമെങ്കിലേ എന്തുകൊണ്ട് നാം അതിനുള്ള പരിശ്രമം നടത്തുന്നില്ല എന്ന് നമ്മുടെ നഫ്സിനോട്, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം, ആ ചെറിയ തെറ്റുകളായിരിക്കാം നമ്മുടെ ഹൃദയത്തിനെ കറുപ്പിക്കുന്നതും നമ്മുടെ ഹൃദയത്തിനെ മോശമാക്കുന്നതും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പായതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നാൽ, ആ കടന്നു വന്നാൽ ഏത് രൂപത്തിലാണ് നമ്മൾ ഇബാദത്ത് എടുക്കുക? അതിന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതില്ലേ? അതിന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം അള്ളാഹുമായുള്ള ആ ഒരു ചിന്ത, അള്ളാഹുമായുള്ള ആ അള്ളാഹുവിന്റെ താഴത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു ഒരു പ്രവണത, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ വരുത്തേണ്ടതില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഹൃദയത്തിനെ ശരിയാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതില്ലേ? ആ നടത്തുന്നതിനുള്ള സമയമാണ്, ആ നടത്തുന്നതിനുള്ള സമയമാണ്, നടത്തുന്നതിനുള്ള സമയമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിലേക്ക് ആഗതമായിട്ടുള്ളത് റജബും ശഅബാനും. മഹാരഥന്മാരായ പണ്ഡിതന്മാര് അതുകൊണ്ട് തന്നെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞത്, മദലു റജബിൻ മദലു റീഹിൻ. റജബ് മാസം എന്ന് പറയുന്നത് അതൊരു കാറ്റ് പോലെയാണ്. വമദലു ശഅബാന മദലുൽ ഗൈം. ശഅബാൻ എന്ന് പറയുന്നതാണെങ്കിലോ ആ കാറ്റിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടാകുന്ന മേഘമാണ്, മേഘമാണ്. പ്രിയമുള്ളവരെ ചിന്തിക്കണം, വമിതുലു റമദാന മിതുലുൽ മതർ. റമദാൻ മാസം എന്ന് പറയുന്നത് അത് മതർ പോലെയാണ്. അത് മതർ എന്ന് പറഞ്ഞാൽ മഴ, ആ മഴ പോലെയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ. അള്ളാഹു റമദാനിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, അവന്റെ ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കിയോ ആരെങ്കിലും, ഒരു കാറ്റടിച്ച് വീശിയാൽ ആ നീരാവിയിലൂടെ വെള്ളത്തിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൽ നിന്ന് സൂര്യന്റെ സൂര്യന്റെ പ്രകാശം കൊണ്ട് ചൂടുകൊണ്ട് പൊന്തി വരുന്ന ആ നീരാവി ഉണ്ടല്ലോ, അത് കാറ്റുമുഖേന മേഘത്തിലെ അന്ന് മുകളിലേക്കെത്തി മേഘമായി മാറിയിട്ട് അത് റമദാൻ മാസം എന്ന് പറയുന്ന മദർ, അത് മദർ പോലെയാണ്. ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അനുഗ്രഹം കൊഴിയാനുള്ള, അനുഗ്രഹം ചൊരിഞ്ഞു തരാനുള്ള ഒരു മാർഗമാണ്
ആ അനുഗ്രഹത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള ഒരു മാർഗം കൂടിയാണ് റജബ്, അതേപോലെ ശഅബാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. അസ്സനത്തു മദലു ശജറത്തിൻ, ഒരു വർഷം എന്നുള്ളത് ഒരു മരത്തിന്റെ പോലെയാണ്. എന്നാൽ റജബ് മാസമാണെങ്കിലോ അയ്യാമു തൗരീഖ, റജബ് മാസം എന്ന് പറയുന്നത് ആ വൃക്ഷത്തിന്റെ ഇലകൾ പൊടിക്കുന്ന, ഇലകൾ പൊന്തി വരുന്ന, അതിന് ഇലകൾ പൊന്തി വരുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. എന്നാലോ ശഅബാനു അയ്യാമു തഫ്രീഹ, ശഅബാൻ മാസമാവട്ടെ ആ മരത്തിന് കൊമ്പുകളൊക്കെ പൊന്തി വന്നുകൊണ്ട് മരം ഒരു സാധാരണ രൂപത്തിലേക്ക്, പരിപൂർണമായ ഒരു രൂപത്തിലേക്ക് എത്തുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് റമളാൻ മാസമാണെങ്കിലോ അയ്യാമു കത്വഹാ, ആ മരത്തിന്റെ മുകളിൽ മരത്തിന് ഇല വന്നുകൊണ്ട്, അതിന് ഇല വന്നുകൊണ്ട് അതിന് ഇണച്ചങ്ങളൊക്കെ പൊട്ടിയിട്ട് കൊമ്പുകളായിട്ട് അത് വളർന്ന് പന്തലിച്ചുകൊണ്ട് അതിന് ഫലം കായ്ക്കുന്ന, അതിന് ഫലമുണ്ടാകുന്ന മാസമാണ് റമദാൻ മാസം. എന്നിട്ടോ വൽ മുഅ്മിനൂന കുത്താബുഹ, മുഅ്മിനീങ്ങളാണത് പറിക്കാനുള്ളവർ, മുഅ്മിനീങ്ങളാണ് ആ ഫലം പറിക്കാനുള്ളവർ. എന്നിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പറയുകയാണ് ഇതൊരു ഇത് പരിശ്രമിക്കാനുള്ളൊരു സമയമാണ് ഈ റജബ് എന്ന് പറയുന്ന മാസം. പണ്ഡിതന്മാരിങ്ങനെ ഉദാഹരണങ്ങൾ ഇട്ടു തന്നുകൊണ്ട് പറയുകയാണ്, ഇത് ഒരുത്തൻ അവന്റെ സഹീഫത്തുകൾ, അവന്റെ ഏടുകളെ, അവന്റെ നന്മ തിന്മകളെ എഴുതുന്ന കിതാബുകളെ അവൻ ദോഷങ്ങളെ കൊണ്ട് കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് ആ കറുപ്പിച്ചവനിക്ക് പരിശ്രമിക്കാനുള്ള ഒരു സമയമാണ് റജബ് മാസം, അതിനുള്ള സമയമാണ് ശഅബാൻ മാസം, അതിനുള്ള സമയമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. എങ്ങനെയെന്നറിയോ, അവൻ അതിനെ വെളുപ്പിക്കാനുള്ള സമയമാണ്, അതിനെ വെളുപ്പിക്കാനുള്ള പരിശ്രമം നടത്തേണ്ടുന്ന സമയമാണ്. തൗബ കൊണ്ട്, തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണ് ഫിഹാദശ്ശ, ഈ മാസങ്ങളിൽ. എന്നിട്ടോ പറയുകയാണ് വമിമൻ വയ്യഅഉംറഹു ഉംറഹു, ഇനി അവന്റെ ഉംറിനതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവന്റെ ആയുസിനെ തുലച്ചവനുണ്ടല്ലോ ബിൽബകാലത്തെ, അവൻ അവിവേകമായിക്കൊണ്ട് പാഴായ സമയങ്ങളിൽ പാഴ് ചെലവുകൾ ചെയ്തുകൊണ്ട് അവന്റെ സമയത്തിന് ഒരു വിലയും നൽകാതെ ആ സമയത്തിനെ നശിപ്പിച്ചവർക്കുമുള്ള നന്നാവാനുള്ള അവന്റെ സഹീഫത്തുകളെ വെളുപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ്, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു സമയം കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത്. എങ്ങനെ? അവന്റെ കഴിഞ്ഞുപോയ ആയുസ്സുകളെ വീണ്ടെടുക്കാൻ, നല്ല കാര്യത്തിലായിക്കൊണ്ട് വീണ്ടെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് അവനിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണം. തെറ്റിലേക്ക് മുഴുകിയിട്ട് ഇനി ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരു സന്ദർഭം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം എന്നിലേക്ക് കടന്നു വരണമെന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം, ആ നിസ്കാരത്തിന് നിർബന്ധമാക്കപ്പെട്ട ആ നിസ്കാരം നമുക്ക് സമ്മാനമായി കൊണ്ട് നൽകിയ മാസമാണല്ലോ, അങ്ങനെ അത്രയും പ്രധാനപ്പെട്ട മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 5 വഖത്ത് നിസ്കാരം
നാം ഒരു കാര്യം പ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അഞ്ചു വഖത്ത് നിസ്കാരം എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇത് ദീനീ സംരംഭമാണ്, ഇത് ദീനീ ക്ലാസ്സാണ്, ഇത് ദീനീ വിജ്ഞാനം, ദീനീ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വളരെ വളരെ ഉന്നതമായ ഒരു ക്ലാസ് റൂമാണ് SKICR. ഈ SKICR SKICR ഉന്നതമായ ഈ മജ്ലിസിലിരുന്നുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ രണ്ട് സ്വർഗത്തിനെ കുറിച്ച്. ഒന്നാമത്തെ സ്വർഗം ഏതാണ് പറഞ്ഞത്? മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തുൽ മിൻദിയാരിൽ ജന്ന. ദുനിയാവിലുള്ള രണ്ട് സ്വർഗം, രണ്ടേ രണ്ട് സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഒന്നാമത്തെ സ്വർഗം എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അത് റൗളത്തുൽ മിൻദിയാരിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ നിന്നുള്ളൊരു തോപ്പാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ രണ്ടാമത്തെ സ്വർഗം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മജ്ലിസുൽ ഇൽമി റൗളത്തുൽ മിൻദിയാരിൽ ജന്ന. ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മജ്ലിസുൽ ഇൽമാ, ഇൽമിന്റെ മജ്ലിസാണ് ഏറ്റവും. ഈ ദുനിയാവിൽ വെച്ച് രണ്ട് സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതിലെ ഒരു സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത് മജ്ലിസ് ദീനിന്റെ ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇൽമിന്റെ മജ്ലിസാണ്. അങ്ങനെ ഒരു മജ്ലിസിലാണ് നാം പല കോണുകളിലാണെങ്കിലും അങ്ങനെ ഒരു മജ്ലിസിലാണ് SKICR മുഖേന നമ്മൾ ഒരുമിച്ചു കൂടിയത്. അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നല്ല പ്രധാനപ്പെട്ട ഒരു മജ്ലിസിൽ, ഈ മജ്ലിസിൽ നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. ഈ മജ്ലിസിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന, നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരം കിട്ടുന്ന ഒരു നല്ല ഒരു കാര്യം, ഒരു പ്രതിജ്ഞയിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ, ആ പ്രതിജ്ഞ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുന്നത് ഈ ദുനിയാവിലുള്ള നേട്ടങ്ങളാണ്. ഈ ദുനിയാവിന് മറ്റൊരുത്തന്റെ മുമ്പിൽ തലകുനിക്കാതെയുള്ള ജീവിതമാണ് ഈ ദുനിയാവിൽ. ദുനിയാവിൽ ഐശ്വര്യത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ, ബറക്കത്തോടുകൂടെ ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രതിജ്ഞ കൊണ്ട് നമ്മൾ കരകതമാക്കാൻ പോകുന്നത്. എന്നാൽ നാളെ ആഖിറത്തിലാണെങ്കിലോ പ്രകാശിക്കുന്ന മുഖവുമായിക്കൊണ്ട്, പ്രകാശിക്കുന്ന കൈകളായിക്കൊണ്ട് നാളെ നാഥനായ റബ്ബിനെ സമീപിക്കണ്ടേ പ്രിയമുള്ളവരെ? അല്ലാഹുവിനെ കാണുക എന്നതിലേറെ, എന്നതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം മുഅ്മിനീങ്ങളായ നമുക്ക് വേറെയുണ്ടോ? നാളെ മഹ്ശറാവൻ സഭയിൽ ചെല്ലുമ്പോ അല്ലാഹുവിനെ സമീപിക്കുക എന്നതിനേക്കാളുപരി ഏറ്റവും വലിയൊരു സന്തോഷം വേറെ എന്താ നമുക്ക് കിട്ടാനുള്ളത്? അതുകൂടി ലഭിക്കാനുള്ളൊരു പ്രതിജ്ഞ നമുക്ക് ചെയ്തുകൂടെ? അങ്ങനെ ഒരു പ്രതിജ്ഞ, ആ ഒരു പ്രതിജ്ഞയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഈ റജബ് മാസത്തിന്റെ സന്ദേശം, റജബിന്റെ സന്ദേശം എന്ന ഈ വിഷയത്തിനെ കുറിച്ച് പറയുമ്പോ, ഈ റജബിന്റെ സന്ദേശം ഇതായിരിക്കട്ടെ. റജബിന്റെ സന്ദേശം എന്താണ്? റജബിന്റെ സന്ദേശം എന്നറിയോ? നാം ഒരിക്കലും നമ്മൾ ഈ ഇതുവരെ ചെയ്തു പോയ നമ്മുടെ ഹൃദയം, നമ്മുടെ ഇതുവരെ ചെയ്തു പോയ നമ്മുടെ തെറ്റ്, ആ തെറ്റിൽ നിന്ന് നാം ഒന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കണമെന്നൊരു പ്രതിജ്ഞ. അതിനേക്കാളുപരി അതൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് സാധിച്ചോളണമെന്നില്ല, അതൊരൽപ്പാൽപമായിക്കൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരൽപ്പം വിഷമം സഹിക്കേണ്ടി വന്നാലും, ഒരൽപ്പം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും, ദുനിയാവിനോടുള്ള വെറുപ്പ്,
ദുനിയാവിനോടുള്ള വെറുപ്പൊരൽപ്പം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന് നമുക്ക് ഇക്രാഹായ മുക്രിഹായ എത്ര കാര്യങ്ങളാണോ നാം അള്ളാഹുവിന്റെ താഴത്തിലായിക്കൊണ്ട് ജീവിക്കുമ്പോ നമുക്ക് നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ നമ്മെ വെറുക്കപ്പെടുന്ന നമ്മെ വെറുപ്പിക്കുന്ന എത്ര കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നോ, അതെല്ലാം ഭൂമാലകളായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇതിനുള്ള പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എനിക്ക് ലഭ്യമാണ് എന്ന പരിപൂർണ്ണ ഉറപ്പോടുകൂടെ, ആ ഒരു പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ തെറ്റിൽ നിന്ന് മുക്തമാകുമ്പോഴുള്ള ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്റെ മുമ്മിനെ. ആ നാം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റ്, ആ തെറ്റിൽ നിന്ന് നാം പിന്തിരിയുമ്പോ നമ്മുടെ ശൈത്താന്റെ ശെറു വല്ലാതെ നമ്മളിലേക്ക് കടന്നു വരും, ശൈത്താന്റെ കുതന്ത്രം വല്ലാതെ നമ്മളിലേക്ക് കടന്നു വരും. ഒരിക്കലും ഒരിക്കലും അതിൽ പെട്ടുപോകരുതേ. ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദുഹുർ നിസ്കാരം എന്ന് നാം ഉപേക്ഷിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ പരീക്ഷണം ഈ ദുനിയാവിൽ നിന്ന് തന്നെ വിട്ടു തരുന്നുണ്ടെന്ന കാര്യം പ്രിയമുള്ള മുഅ്മിനെ നമ്മൾ മറന്നു പോകരുത്. എന്താണ് ആ പരീക്ഷണം എന്നറിയോ? ഒരു വഖ്ത് നിസ്കാരം നമ്മൾ ഉപേക്ഷിക്കുമ്പോ ആർക്കെല്ലാം അനുഭവമുണ്ടായി എന്ന് ഈ എന്റെ സംസാരം കേൾക്കുമ്പോ ഓരോരുത്തരും സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക, എനിക്ക് ആ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഒരു ദിവസത്തിലെ ഒരു വഖ്ത് നിസ്കാരം നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത്, നമ്മൾ മടി കാരണം ഉപേക്ഷിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം എന്താ വരുന്നതെന്നറിയോ? നാളെയും അതേ സമയമാകുമ്പോ അള്ളാഹു നമുക്ക് ആ മടി ഇട്ടു തരികയാണ്. മടി കാരണം നമുക്ക് നിസ്കരിക്കാൻ തോന്നുകയില്ല, അത് ശൈത്താന്റെ കുതന്ത്രമാണ്, ശൈത്താനാണ് അത് ചെയ്യുന്നത്. ഇന്നലെയും നിസ്കരിച്ചില്ല, ഇനി ഇന്നും നിസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥ. രണ്ട് നിസ്കാരം നമ്മൾ ഉപേക്ഷിക്കുമ്പോ പിന്നെ അതിന്റെ ഡബിളായിക്കൊണ്ട് നമുക്ക് നിസ്കാരം ഉപേക്ഷിക്കാനുള്ള ഒരു താല്പര്യം നമ്മളിലേക്ക് കടന്നു വരും. ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഒരൊറ്റ ദിവസത്തെ നിസ്കാരം, ഒരൊറ്റ വഖ്ത് നിസ്കാരമെങ്കിലും നമ്മളിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ റജബ് മാസം നമുക്ക് നിസ്കാരം സമ്മാനമായി കൊണ്ട് നൽകിയ ആ റജബ് മാസം നമുക്കറിയില്ലേ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന നിസ്കാരത്തിന്റെ കണക്ക് എത്രയാണ്? 50 വഖ്ത് നിസ്കാരമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. 24 മണിക്കൂർ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് സമയമെങ്കിൽ 50 വഖ്ത് നിസ്കാരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? 5 വഖ്ത് നിസ്കാരത്തിന് പോലും നമ്മൾ മടി കാണിച്ചു കൊണ്ടൊഴിവാക്കുന്നുവെങ്കിൽ ഒരു സഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മദീന പള്ളിയുടെ മൂലയിലിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന അടുക്കൽ മറ്റു സഹാബത്തേക്ക് റാം ചെന്നുകൊണ്ട് ചോദിച്ചില്ലേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ എന്റെ സഹാബി മറുപടി കൊടുത്തതെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ നമുക്ക് നിത്യമായിക്കൊണ്ട് അള്ളാഹുവുമായുള്ള മുനാജാത്ത് എന്നോണം, അള്ളാഹുവുമായി അടുക്കാറുള്ള ഒരു കാര്യം എന്നോണം നമുക്ക് വിട്ടു തന്നത് 5 വഖ്ത് നിസ്കാരം മാത്രമാണ്. ആ 5 വഖ്ത് നിസ്കാരം പോലും ജനങ്ങൾ കളയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സഹാബി പൊട്ടിക്കരഞ്ഞതെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ നിസാരത്തോടുകൂടെ നാം ശ്രവിക്കുന്ന, വളരെ നിസാരത്തോടുകൂടെ നാം വീക്ഷിക്കുന്ന 5 വഖ്ത് നിസ്കാരമുണ്ടല്ലോ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, അതിന് കിട്ടാൻ പോകുന്ന നാളത്തെ നരക ശിക്ഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 5 വഖ്ത് നിസ്കാരത്തിനെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ലാത്ത, അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഒരു ചിന്തയുമില്ലാത്ത, ശ്രദ്ധയില്ലാതെ കാഫിലീങ്ങളായിക്കൊണ്ട് നമ്മൾ മാറുന്നത്, അതിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
ഈ സമയത്ത് എസ് കെ ഐ സി ആറിന്റെ ഈ മജ്ലിസുൽ ഇൽമിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. എന്താണ് ആ പ്രതിജ്ഞ? ആ പ്രതിജ്ഞ ഞാൻ ആ പ്രതിജ്ഞ പറയാൻ പോവുകയാണ്. അതിന്റെ ശേഷം പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടിച്ചുകൊണ്ട് മനസ്സ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓരോരുത്തരും പറയുക, ഒരിക്കലും ഞാൻ വിട്ടുപോവുകയില്ലെന്ന്. എന്താണ് ആ കാര്യമെന്നറിയോ? പ്രിയമുള്ളവരെ, ഇരു ലോകത്തിനും ഉപകാരം കിട്ടുന്ന കാര്യമാണ്. എല്ലാ മനുഷ്യരുടെ മുമ്പിലും നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്, ഐശ്വര്യവും ബർക്കത്തും വർദ്ധിക്കുന്ന കാര്യമാണ്. എന്താണെന്നറിയോ? ഒരിക്കലും ഇനി മുതൽ എന്റെ ഈ ജീവിതത്തിൽ ഈ നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഈ റജബ് മുതൽ ഒരിക്കലും ഞാൻ എന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു വഖ്ത് പോലും ഖലാഅത്ത് കളയുകയില്ല, മനഃപൂർവ്വം ഖലാഅത്ത് കളയുകയില്ലെന്ന് ഓരോരുത്തരും പ്രതിജ്ഞ വെക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രതിജ്ഞ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഈ മജ്ലിസുൽ ഇൽമി റൗളത്തുൽ മിൻയാലിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടം വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തുവെങ്കിൽ ഉറക്കത്തിൽ പെട്ടുകൊണ്ടൊക്കെ സർവസാധാരണയായിക്കൊണ്ട് പല ആളുകൾക്കും സംഭവിച്ചു പോകുന്നതാണ് ഖലാഅത്ത് എന്നുള്ളത്. എന്നാൽ മനഃപൂർവ്വം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നിസ്കാരം ഖലാഅത്തുകയില്ല എന്ന് പ്രതിജ്ഞ വെക്കാൻ ആരെല്ലാമുണ്ട് എന്റെ കൂടെ പ്രിയമുള്ളവരെ? അങ്ങനെ ഒരു പ്രതിജ്ഞയിലൂടെയാവട്ടെ ഈ റജബ് മാസത്തിന്റെ പവിത്രത, അങ്ങനെ ഒരു പ്രതിജ്ഞയിലൂടെയാവട്ടെ ഈ റജബ് മാസത്തിലൂടെയുള്ള നമ്മുടെ ജീവിതം, അതായിരിക്കട്ടെ റജബ് മാസത്തിന്റെ സന്ദേശം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? റജബ് മാസമെങ്ങാനും പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു അത്രേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ചിന്തിക്കണം, എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയുന്നത്? റജബ് മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനൊരു പതിവുണ്ടായിരുന്നു അത്രേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ റബ്ബേ, ആ പരിശുദ്ധമാക്കപ്പെട്ട ഞങ്ങൾ റമദാൻ മാസം ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമെന്ന്. എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതെന്നറിയോ? നമുക്കറിയില്ലേ, ഈ അടുത്ത് ഫേസ്ബുക്കിലൂടെയും മറ്റും എത്രയോ യുവാക്കള് മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ? ഒരിക്കലും നാം ഇവിടെ നിത്യമായി ജീവിക്കുന്നവരല്ല, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവരല്ല. ഈ ദുനിയാവിൽ ശാശ്വതമായ ഒരു ജീവിതം അത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിനല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ ഹബീബടക്കം നമ്മോട് വിട പറഞ്ഞു പോയില്ലേ പ്രിയമുള്ളവരെ? ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിലേക്ക് ചെല്ലേണ്ടവരല്ലേ നമ്മൾ ഓരോരുത്തരും? ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എത്ര ആളുകളാണ് റജബ് മാസത്തിൽ ജീവിച്ചുകൊണ്ട് ശഅബാൻ മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടാതെ മരണപ്പെട്ടു പോയത്! എത്ര ആളുകളാണ് റജബിലും ശഅബാനിലും ജീവിച്ചുകൊണ്ട് റമളാൻ അഹ്ദമാവാതെ മരണപ്പെട്ടു പോയ എത്ര ആളുകൾ എന്റെ പ്രിയമുള്ളവരെ? പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മള്, ആ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഞങ്ങൾക്ക് റമളാനിനെ എത്തിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ റമളാനിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ആ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നിന്ന്, ആ പുണ്യങ്ങളുടെ കൊയ്ത്തുകാലമായ റമളാനിൽ നിന്ന് വിളവെടുക്കാൻ വേണ്ടിയാണ്.
അള്ളാഹുവിന്റെ ഹബീബ് ഈ ദുആ ചെയ്തതെങ്കിൽ നിങ്ങൾക്കറിയില്ലേ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അവിടുത്തെ പത്നിമാര് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ റമദാനിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ കാലിൽ നീര് വന്നിരുന്നെന്ന് പറയുമ്പോ പാപികളായ ദോഷികളായ നമ്മളൊക്കെ എത്ര നിസ്കരിക്കണം എന്റെ പ്രിയമുള്ളവരെ, എത്ര ഇസ്തിഗ്ഫാർ നടത്തണം എന്റെ പ്രിയമുള്ളവരെ. നമ്മൾ ആരും മാസൂമികളല്ലോ, തെറ്റ് ചെയ്യാത്തവരായിട്ടാരുമില്ലല്ലോ. കന്യകുസ്താവിന്റെ പോലെ ജീവിതം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ നമ്മൾ കൊണ്ടാരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുള്ളവരല്ലേ നമ്മൾ? പിന്നെ എന്തുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൂടാ? എന്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചുകൂടാ? അവിടെ അള്ളാഹുവിനോട് എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? അള്ളാഹുവിന്റെ താഴത്തിലായിക്കൊണ്ടുള്ളൊരു ജീവിതം ഇനി മുതലെങ്കിലും ഞാൻ നയിക്കുകയാണെന്ന് എന്തുകൊണ്ട് നമുക്കൊരു ദൃഢനിശ്ചയം ചെയ്തുകൂടാ? ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഈ അടുത്ത് രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ്, നാല് ദിവസം മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമായ നേപ്പാളില് എന്തേ സംഭവിച്ചതെന്നറിയോ? അവിടെ സിൽസാല് സംഭവിച്ചില്ലേ? അവിടെ വലിയൊരു ഭൂകമ്പം സംഭവിച്ചില്ലേ? ആയിരക്കണക്കിന് ജനങ്ങളല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്? അള്ളാഹു ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എത്രയാളുകളാണ് എന്റെ പ്രിയമുള്ളവരെ ആ ഭൂമിക്കടിയിൽപ്പെട്ടത്? ഇതിൽ നിന്ന് മുഅ്മിനീങ്ങളായ നമുക്ക് വലിയ ഒരു പാഠം ഉൾക്കൊള്ളാറുണ്ട്. മുഅ്മിനീങ്ങളായ നമുക്ക് വലിയ ഒരു പാഠമുണ്ട് ഇതിന്റെ ഉള്ളില്. അവിടെയുള്ള പള്ളികൾക്കൊരു കേടുപാടും വരാതെ മറ്റു എല്ലാ പള്ളികളുടെ മുമ്പിലുള്ള അമ്പലങ്ങളടക്കം ചർച്ചുകളടക്കം നശിച്ചു പോയെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കണ്ടേ? ഒരു മാസം മുമ്പല്ലേ അവിടെ ഏറ്റവും ഏറ്റവും ലോകചരിത്രത്തിൽ എഴുതപ്പെട്ട, ഏറ്റവും ലോകചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ബലിയറുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൂരമായ ക്രൂരമായ ഒരു സംഭവം നടന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ? എത്രയോ ആയിരക്കണക്കിന് പാവപ്പെട്ട മൃഗങ്ങളെ കൊടുന്നുകൊണ്ട് അവിടെ ബലിയറുപ്പിച്ചുകൊണ്ട് അറുത്ത അറുത്തത് തിന്നാൻ വേണ്ടിയല്ല, അവിടെ പാവപ്പെട്ട മൃഗങ്ങളുടെ രക്തം ഊറ്റി ടുത്തുകൊണ്ട് ആ മൃഗങ്ങളെ വളരെ നിഷ്ഠൂരമായി കൊണ്ട് കൊല ചെയ്തുകൊണ്ട് വളരെ വളരെ ക്രൂരമായി കൊണ്ട് മനുഷ്യത്വരഹിതമായ ഒരു കർമ്മം അവിടെ ചെയ്തപ്പോ എത്രയോ എത്രയോ മൃഗങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് നിലംപതിഞ്ഞു പോയില്ലേ? എത്ര മൃഗങ്ങളെയാണ് അവിടെ കൊല ചെയ്യപ്പെട്ടതെന്ന് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ട് അവരാണ് മാംസം, അവരാണിപ്പോ മാംസം ഹലാലാക്കി ഹറാമാക്കി നടക്കുന്നത്. അവരാണിപ്പോ മാംസം ഹറാമാണെന്ന് പറഞ്ഞു നടക്കുന്നത്, മംനുആണെന്ന് പറഞ്ഞു നടക്കുന്നത്. മാംസം വിൽപ്പന നടത്താൻ പാടില്ല, മാംസ കച്ചവടക്കാരെയൊക്കെ പിടിക്കുക, അവരാക്രമിക്കുക, എന്തോ ഒരു അക്രമമാണിത്. ആ ആളുകൾ ഒരു മാസം മുമ്പേ അവിടെ ചെയ്ത ആ നിഷ്ഠൂരമായ കൊല, നിഷ്ഠൂരമായ ഒരു വളരെ വളരെ മനുഷ്യത്വരഹിതമായ ഒരു കാര്യം അവിടെ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അദാബ് ഇറക്കി കൊടുത്തില്ലേ? അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുത്തില്ലേ പ്രിയമുള്ളവരെ? ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചിന്തിക്കണം നമ്മൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് കഴിവിന്റെ പരമാവധി, അള്ളാഹുവിലേക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ അടുക്കാൻ ശ്രമിക്കണം. ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് ഒരു ഹദീദിന്റെ ഗൗരവം? അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് ഞാൻ പെടുത്തിത്തരട്ടെ.
പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ വലിയ ഒരു നരഹത്യ ചെയ്തപ്പോ ആരും ശ്രദ്ധിച്ചു നോക്കിയില്ല. ആരും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ഒരു വാക്ക് ആരും ചിന്തിച്ചു നോക്കിയിട്ടില്ല. ആരും ശ്രദ്ധിച്ചു നോക്കി ആരും ആരുടെയും മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ഒരു കാര്യം അത് ആരുടെയും മനസ്സിലേക്ക് കടന്നു ചെന്നിട്ടില്ല. എന്താണെന്നറിയോ, ലൗലാ ശുയൂഖുൻ റുക്അഊ വശബാബുൻ ഖുശഊ വഅത്ഫാലുൻ റുഅഊ വബഹായിമുൻ റുക്അഊ ലസബ്ബ അലൈക്കുമുൽ അദാബ സബ്ബ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അള്ളാന്റെ ഹബീബാണ് പറഞ്ഞത്, പ്രായം ചെന്ന റുകൂഇലായിക്കൊണ്ട് നടക്കുന്ന, മുമ്പൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു വടികുത്തി നടക്കുന്ന പ്രായം ചെന്ന നമ്മുടെ രക്ഷിതാക്കള്, വല്യപ്പമാര് വല്യമ്മമാര് ആരെല്ലാം കണ്ടവരുണ്ടവരെ. എനിക്കോർമ്മയുണ്ട്, എന്റെ വല്യപ്പ, അള്ളാഹു നമ്മുടെയൊക്കെ വല്യപ്പമാർക്ക് വല്യമ്മമാർക്ക് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ മഗ്ഫിറത്ത് നൽകണം തമ്പുരാനെ, റഹ്മാനെ ഖബർ വിശാലമാക്കണം തമ്പുരാനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നു നീങ്ങിയിരുന്ന, നടന്ന് പള്ളിയിലേക്ക് പോയിരുന്ന വല്ല കല്യാണ നിശ്ചയങ്ങളൊക്കെ ഉണ്ടാകുമ്പോ, വീടുകളിൽ വല്ല മൗലിദുകൾ ഉണ്ടാകുമ്പോ, വല്ല കുതുബിയത്തുകൾ ഉണ്ടാകുമ്പോ, അന്നത്തെ വീടുകൾ ഓരത്തെ വീടുകളാണ്. ആ ഓടിന്റെ ആ വീടിന്റെ ഇറയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, നടന്നു വന്ന ആ വയസ്സന്മാരായ വല്യപ്പമാര് ചെയ്തിരുന്നത് എന്താണ്? അവരുടെ ആ വളഞ്ഞ വടി തൂക്കി വെക്കാൻ, ഒരു വള എന്ന് പറഞ്ഞിട്ട് ഓടുപരക്കൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ആ വളയിൽ തൂക്കി വെക്കും അവരുടെ ആ വളഞ്ഞ കാലുള്ള കൊടയും. അവര് കുത്തി നടന്നു വന്ന ബഹുമന്യരായ ഷെയ്ഖുന ശംസുൽ ഉലമാ നൂറുള്ളാഹു മർകദയുടെ കയ്യിലുണ്ടായിരുന്നില്ലേ ആ വടിയുടെ, ആ വടിയൊന്ന് ചുംബിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുന്ന മനുഷ്യരില്ലേ, ജനങ്ങളില്ലേ, പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രായം ചെന്നുകൊണ്ട് പ്രായമുള്ളവരായിക്കൊണ്ട് നടന്നു നീങ്ങിയിരുന്ന ലൗലാശുയോഹം റുക്കൂഇലായിക്കൊണ്ട് ആ മുതുകിങ്ങനെ കുനിഞ്ഞ് നടക്കുന്ന ആ ശൈഖുകൾ, നമ്മുടെ വല്യപ്പമാരിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആത്മാർത്ഥതയുള്ള, ഖുശൂഉള്ള, വറഉള്ള, സൂക്ഷ്മതയുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബ് അർശിന്റെ തമന് നൽകപ്പെടുന്ന ഒരു വിഭാഗമാണെന്ന് വിശേഷിപ്പിച്ച യുവാക്കളില്ലേ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, നമ്മളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പ്രായം ചെല്ലാത്ത കൗമാരപ്രായരായ യുവാക്കളായ ആളുകൾ, ജനങ്ങൾ, അത് അവരാണെങ്കിലോ നല്ല ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിച്ചു പോരുന്ന ശബാബുകൾ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, മുലപിടിക്കുന്ന ചെറിയ കുട്ടികൾ ഈ ലോകത്തുണ്ടായിരുന്നില്ലെങ്കിൽ, അവർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അതാണ് നേപ്പാളിൽ സംഭവിച്ചത് എന്റെ പ്രിയമുള്ളവരെ. ഇവിടെ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ, മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെങ്ങാനും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ, മേഞ്ഞു നടക്കുന്ന കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ, ആ കന്നുകാലികളെ അള്ളാന്റെ ഹബീബ് ഹമീദിലൂടെ പറഞ്ഞ ആ കന്നുകാലികളെയാണ് നിഷ്ഠൂരമായി വധിച്ചത്, മനുഷ്യത്വരഹിതമായ കാര്യം ചെയ്തത്.
അള്ളാന്റെ ഹബീബിനെ തേള് കുത്തിയപ്പോ അള്ളാന്റെ ഹബീബ് ആ തേളിനെ വെറുതെ പറഞ്ഞേച്ചപ്പോഴും സഹാബത്തേക്ക് റാം ചോദിച്ചില്ലേ അള്ളാന്റെ ഹബീബേ എന്തേ അതിനെ കൊല്ലാതെ വിട്ടതെന്ന് ചോദിച്ചപ്പോ അത് അതിന്റെ സംസ്കാരം കാണിച്ചു ഞാൻ എന്റെ സംസ്കാരവും കാണിച്ചെന്ന് പറഞ്ഞ മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഏറ്റവും വലിയ മുഅല്ലിമായ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾക്ക് നിങ്ങൾ സ്ഥാനം നൽകണേ അവരെ നിങ്ങൾ ഉപദ്രവിക്കരുതേ അവരെ നിങ്ങൾ ആക്രമിക്കരുതേ അവരില്ലായിരുന്നുവെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിങ്ങളുടെ മേലിൽ അള്ളാഹു ഏറ്റവും വലിയ അലാബിനെ ചൊരിക്കുമായിരുന്നു സ്വപ്പ എന്ന വാക്ക് നടത്തണം നസല എന്നല്ല പറഞ്ഞു ഇറക്ക എന്നല്ല അവിടെ പറഞ്ഞത് സ്വപ്പ എന്ന് പറഞ്ഞാൽ സ്വപ്പ എന്ന് പറഞ്ഞാൽ വെള്ളം ചൊരിച്ചു എന്നൊക്കെയാണ് അർത്ഥം ഈ വെള്ളം ഒഴിക്ക എന്ന് പറഞ്ഞാൽ എന്താ അതെന്തോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനെന്തോ സ്വപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിനെ പിടിക്കാൻ കിട്ടൂല അതിനെ നിയന്ത്രിക്കാൻ കിട്ടൂല അതങ്ങനെ പരന്നു പോവും എന്നിട്ട് അതിനെ ഒന്നുകൂടി തക്കീത് ചെയ്തുകൊണ്ട് സ്വപ്പ എന്നല്ലാന്റെ ഹബീബ് പറഞ്ഞത് എന്തിനാണെന്നറിയോ കഠിനമായ എന്ന് തന്നെയാണ് വിചാരിച്ചത് കഠിനമായ ഒരു അദാബ് നിങ്ങളിലേക്ക് വലിയ വലിയ കഠിനമായൊരു ചൊരിക്കൽ അള്ളാഹു ഇറക്കിത്തരുമെന്ന് ഇന്ന് നിലകൊള്ളുന്ന നേപ്പാളിനെ കുറിച്ചാണോ അള്ളാഹുവിന്റെ ഹബീബ് ഈ പറഞ്ഞതെന്ന് സംശയിച്ചു പോകുമാറ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടെ നമുക്ക് വേ നമ്മളോട് പറഞ്ഞ ആ സംഭവം യാഥാർത്ഥ്യമായി പുലർന്നു വരുന്നത് നമ്മൾ കാണുന്നില്ലേ മുഅ്മിനേ ഇനി എവിടെ കാണ ഇനി എവിടെക്കാണ് നിങ്ങൾ അള്ളാഹുവിനെ വിക്രമിച്ചുകൊണ്ട് നടക്കുന്നത് ഇനി എവിടെക്കാണ് അള്ളാഹുവിന്റെ താഴത്തിലുള്ള ഒരു ജീവിതം അത് നമ്മളിലേക്ക് കടന്നു വരാനുള്ള ഒരു താല്പര്യം പോലും നമ്മുടെ മനസ്സ് അതിലേക്കൊരു അല്പം പോലും 100% കൊടുക്കാതെ ഇനി എവിടെക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ദീനിനെ ധിക്കരിച്ച് നടക്കുന്നവർക്ക് അള്ളാഹു വിധിവിലക്കുകളെ അംഗീകരിക്കാതെ നടക്കുന്നവർക്ക് അള്ളാഹു ചൊരിച്ചു കൊടുത്ത ഈ അദാബുകളെ നിങ്ങൾ കാണുന്നില്ലേ ഈ അദാബുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ആയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് പറഞ്ഞ ആ ഹദീസിന്റെ യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇനിയുള്ള നാളെങ്കിലും ഇനി ഇവിടെ നിന്നുള്ള നാളെങ്കിലും ഇനി പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണ് വരുന്നത് ആ റമദാൻ മാസമാകുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിന് ശുദ്ധീകരിച്ചുകൊണ്ട് തെറ്റിൽ നിന്നല്ല മുക്തമായൊരു ജീവിതം ഈ 2 മാസം നയിച്ചുകൊണ്ട് തെറ്റുകളെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് എന്റെ ഹൃദയത്തിനെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ ഒരു നല്ല മനുഷ്യനായിക്കൊണ്ട് ഒരു പുതിയൊരു മനുഷ്യനായിക്കൊണ്ട് പുതിയ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ശ്രമം അത് ഞാൻ നടത്തുകയാണെന്ന ഒരു പ്രതിജ്ഞ നമ്മൾ ചെയ്യണമെന്റെ പ്രിയമുള്ളവരെ ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ചെയ്യാൻ പോകണ്ട ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബ് കൽപ്പിച്ച കാര്യങ്ങൾക്ക് എതിരെ ചെയ്യാൻ നമ്മൾ പോകണ്ട കാരണമെന്തേന്നറിയോ അള്ളാഹുവിന്റെ അദാബ് ധിക്കാരികൾക്ക് മേലിലിറങ്ങി
ഇറങ്ങി ഇറങ്ങിയാൽ നമ്മളും അതിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് നാം ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങുക. അതിനുള്ള സമയമാണ് റജബ് മാസം, അതിനുള്ള സമയമാണ് ശബാൻ മാസം. തൗബ കൊണ്ട് അവന്റെ നന്മതിന്മകൾ എഴുതപ്പെട്ട ഏഴിനെ വെളുപ്പിക്കാൻ, തൗബ കൊണ്ട് വെളുപ്പിക്കാനുള്ള സമയമാണ്, വെളുപ്പിക്കാനുള്ള സമയമാണ് ഈ മാസങ്ങൾ. ആയതുകൊണ്ട് ആദ്യം ഹൃദയ ശുദ്ധീകരണം നടത്തിക്കൊണ്ട്, ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലേക്ക് കടന്നു ചെല്ലാൻ നാഥനായ റബ്ബു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹ്മാനായ രാജസയ്യിദായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, നീ മാപ്പ് നൽകണം റഹ്മാനെ, വിട്ടുപുറത്ത് മാപ്പാക്കണം നാഥ. റഹ്മാനെ റജബിലും ശബാനിലും ഞങ്ങൾക്ക് പറക്കിച്ചുകൊണ്ടാ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ട നാഥ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ട, ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് കൊണ്ട ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളും നിനക്ക് ചെയ്യുന്ന ഇബാദത്തുകളാക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.